കോവിഡ് ബാധ നിയന്ത്രിക്കാൻ കടുത്ത നടപടികളുമായി സംസ്ഥാന പോലീസ് സ്വകാര്യ വാഹനത്തിൽ പുറത്തിറങ്ങുന്നവർ എവിടേക്ക് പോകുന്നുവെന്ന ഡിക്ലറേഷൻ നൽകണമെന്ന ഡി ജി പി ലോക്നാഥ് ബെഹ്റ അവശ്യ സർവീസിന് പാസ് നിർബന്ധമാണെന്നും ജില്ലാ ഭരണകൂടം പാസ് അനുവദിക്കുമെന്നും ഡി ജി പോണ്ട

ഓർ ഇത് കറികൾ ഈ ഇത് ഡിക്ലറേഷൻ കൊടുത്തിട്ട് മാത്രം പോകണം അതുകൂടാതെ ഞങ്ങളിതിൽ ഒരു പാസ് ആക്ച്വലി എല്ലാവർക്കും ഇപ്പോൾ എക്സെംറ്റഡ് കാറ്റഗറിക്ക് കൊടുക്കാൻ പോകുന്നുണ്ടോ പക്ഷേ സപ്പോസ് ഒരു മെഡിസിൻ കട ഇല്ലേ പിന്നെ ഏതെങ്കിലും ഒരു ഗ്രോസറി ഷോപ്പിൽ ആൾക്കാർക്ക് ഇതോ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് മനസ്സിലാകും ഇത് എക്സംറ്റഡ് കാറ്റഗറിയാണ് അത് അത് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ഇസ്റ്റ് ടു ഇതിലെ കൂടുതൽ ആൾക്കാരെ ഈ പോസിബിലിറ്റി കൂടാൻ പാടില്ല ദാറ്റ് ഈസ് ദി ഓൺലി ഐ തിങ് തിരുവനന്തപുരത്ത് നിന്നും ഷീജ ചേരിയാണ് ഷിജ കടുത്ത നിയന്ത്രണങ്ങളെ തന്നെയാണ് സംസ്ഥാന പോലീസും ഏർപ്പെടുത്തുന്നത് ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്ന ജനങ്ങൾക്ക് ബാധകമാണ് ഏതൊക്കെ ജനങ്ങൾക്കാണ് അതെങ്ങനെ നിയന്ത്രിക്കാനാണ് പോലീസ് തീരുമാനം അതിന്റെ എല്ലാം ഒരു വിശദീകരണം പ്രധാനമായും സംസ്ഥാനം പൂർണ്ണമായി ലോക്ക്ഡൌണിലേക്ക് പോയെങ്കിൽ പോലും ഇന്ന് രാവിലെ മുതൽ തന്നെ നിരവധി പേർ നിരത്തിലേക്ക് സ്വകാര്യ വാഹനവുമായി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സംസ്ഥാനത്ത് കാണാൻ സാധിച്ചത് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ രീതിയിൽ പോലീസ് കൂടുതൽ നിയന്ത്രണങ്ങൾ കൃത്യമായ രീതിയിൽ നടപ്പാക്കാൻ ജനങ്ങൾ സഹകരിക്കണം എന്നുള്ള ഒരു പുതിയ ഉത്തരവ് കൂടി ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ വ്യക്തമായി ഇപ്പോൾ അല്പസമയം മുമ്പ് ഡി ജി പി ലോക്നാഥ് ബെഹ്റ തന്നെ വ്യക്തമാക്കിയത് വീട്ടിൽ നിന്നും ഒരു കാരണവശാലും ജനങ്ങൾ അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങിയത് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ സ്വന്തമായി തന്നെ കയ്യിൽ ഒരു ഡിക്ലറേഷൻ എഴുതി കയ്യിൽ വെച്ചേക്കണം എന്ത് ആവശ്യത്തിനാണ് പുറത്തിറങ്ങുന്നത് എന്നത് സംബന്ധിച്ചുള്ള സ്വന്തമായിട്ടുള്ള ഡിക്ലറേഷൻ ഡിക്ലറേഷൻ ആയിരിക്കണം ഇത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കാരണം അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്തെങ്കിലും അവശ്യ സാധനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകാൻ ആ രീതിയിൽ മെഡിക്കൽ ഷോപ്പിൽ പോകാൻ അത്തരത്തിൽ മാത്രമാണ് അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ അനുമതി ഉള്ളത് അതുകൊണ്ട് സ്വകാര്യ വാഹനം എടുത്തുകൊണ്ട് ത്തിന്റെ വീട്ടിൽ അങ്ങനെ ആ രീതിയിൽ ഉള്ള യാത്ര പാടില്ല എന്നുള്ളൊരു കർശനമായ നിർദ്ദേശം തന്നെയാണ് സംസ്ഥാന പോലീസും നൽകുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞ് തിരികെ വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുന്നത് കാരണം പലയിടങ്ങളിലും കമ്മീഷണർ അടക്കം നിരത്തുകളിൽ ഇറങ്ങി വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഈ രീതിയിലുള്ള നിർദ്ദേശം വ്യക്തം ഇപ്പോൾ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ ഉത്തരവിറങ്ങും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മറ്റൊന്ന് ഒരു പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് പ്രധാനമായും അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടയിലുള്ളവർ അതോടൊപ്പം തന്നെ മെഡിക്കൽ ഷോപ്പിലുള്ളവർ അവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഒരു പാസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മാത്രമേ അവർ ഈ രീതിയിൽ അവശ്യ സർവീസുകളുടെ ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആ രീതിയിൽ പാസ് കയ്യിൽ വെച്ചിരുന്നാൽ അവർക്ക് അവരുടെ യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ഡി ജി വ്യക്തമാക്കിയത് മാധ്യമപ്രവർത്തകർ അവരുടെ പാ ഐ ഡി കാർഡ് കയ്യിൽ കരുതണം എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും സംസ്ഥാന വ്യാപകമായി തന്നെ ഈ രീതിയിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുമാണ് ഈ രീതിയിൽ സർക്കാർ സംസ്ഥാനം പൂർണ്ണമായും അടച്ചിട്ട് ഈ ഒരു നടപടി ആരംഭിച്ചിരിക്കുന്നത് അതിൽ പൂർണ്ണമായും ജനങ്ങൾ സഹകരിക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും അത് സംബന്ധിച്ച് കൂടുതൽ നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെയും തീരുമാനം ജീന കൂടുതൽ നിയന്ത്രണങ്ങളുമായി ചെയ്യുക തന്നെ ചെയ്യുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചതാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ലോക്ക്ഡൗൺ ലംഘിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന ആൾക്കാർ അവരെ പോലീസിന് നിർബന്ധപൂർവ്വം മടക്കി അയക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ പോലീസുകാർ കൂടുതലും നിരത്തിലിറങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ പോലീസുകാരുടെ വിന്യാസം ഏത് തരത്തിലൊക്കെയാണ് വിവിധ ജില്ലകളിലായി കൃത്യമായും സംസ്ഥാന വ്യാപകമായി തന്നെ പോലീസിനെ ഓരോ അതിർത്തികൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഓരോ ജില്ലകളിലും കൃത്യമായ രീതിയിൽ അതാത് പോലീസ് മേധാവികൾ ജില്ലാ മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ രീതിയിൽ തന്നെയാണ് പോലീസിനെ സംസ്ഥാനത്തുടനീളമായി വിന്യസിച്ചിരിക്കുന്നത് കാസർഗോഡിന്റെ സാഹചര്യം തീർത്തും കുറച്ച് വ്യത്യാസമാണ് കാസർഗോഡ് കൂടുതൽ പോലീസിനെയാണ് വിന്യസിച്ചിട്ടുള്ളത് കാരണം കാസർഗോഡ് പൂർണ്ണമായും ജനങ്ങൾക്ക് പുറത്തിറങ്ങരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് കുറച്ച് അധികം തന്നെ പോലീസിനെ ഇറക്കിയിട്ടുണ്ട് മറ്റ് ജില്ലകളിലും ഈ രീതിയിൽ തന്നെയാണ് അതാത് ജില്ലാ പോലീസ് മേധാവികളുടെ നേതൃത്വത്തിൽ കൃത്യമായ രീതിയിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ജനങ്ങൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം അതിന് കൃത്യമായ രീതിയിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള കാര്യവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ ഇതുമായി പൂർണ്ണമായും സഹകരിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും അതുകൊണ്ട് പോലീസ് കൃത്യമായ രീതിയിൽ ആവശ്യപ്പെടുന്നത് പ്രത്യേകമായിട്ടുള്ള സെന്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഏതായാലും പോലീസ് പരിശോധനകൾ സംസ്ഥാന വ്യാപകമായി തന്നെ ജീന ശരി കോവിഡ് നിയന്ത്രിക്കാൻ കടുത്ത നടപടികളുമായി സംസ്ഥാന പോലീസും രംഗത്തിറങ്ങിയിരിക്കുകയാണ് സ്വകാര്യ വാഹനത്തിൽ പുറത്തിറങ്ങുന്നവർക്ക് എവിടേക്ക് പോകുന്നുവെന്ന ഡിക്ലറേഷൻ നൽകണമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി അവശ്യ സർവീസിന് പാസ് നിർബന്ധമാണെന്നും ജില്ലാ ഭരണകൂടം പാസ് അനുവദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ഷീജ നൽകിയത്